നമ്മളുടെ ഭരണഘടനത്തിൽ യൂണിയന് ചില അവകാശങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, ചില വിഷയങ്ങളിൽ രണ്ടും പ്രവർത്തിക്കാൻ കൺകറന്റ് ലിസ്റ്റുമുണ്ട്. അതിൽ 47 വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും രണ്ടിനും നിയമങ്ങൾ ഉണ്ടാക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റമാണ്. ചില കാര്യത്തിൽ കേന്ദ്രത്തിൽ മുൻകൈ എടുക്കുക, ചില കാര്യത്തിൽ അത് ഒരു വലിയൊരു ലിസ്റ്റാണ്. ചില കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ, ചിലത് രണ്ടിനും ആക്ഷൻ എടുക്കുക. പക്ഷേ ആ ബാലൻസ്, തുടക്കം മുതൽക്ക് സ്ഥാപിച്ച ബാലൻസ് ഇപ്പോൾ ഒരു ടിൽറ്റ് വരാൻ തുടങ്ങി. അത് കേന്ദ്രത്തിൻ്റെ ഫേവറിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാർ നമ്മളെ ടാക്സ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു കണ്ടുപിടുത്തം അവരെന്താണ്, സെസ് എന്ന് പറഞ്ഞൊരു സാധനം. നിങ്ങളൊരു പക്ഷേ പെട്രോൾ പമ്പിൽ നിങ്ങളുടെ വിലക്കയറ്റം കാണുമ്പോൾ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാവും, എന്തിലാണ് എന്തുകൊണ്ടാണ് ഈ വിലക്ക് ഇങ്ങനെ കൂടുന്നത്. അതിൽ വലിയൊരു ഭാഗം ഒരു പെട്രോൾ സെസ്സാണ്. അത് തന്നെ നാഷണൽ ഹൈവേ വീക്കം ആൻഡ് നാഷണൽ ഒരു ഹൈവേ സെസ് ഉണ്ട്. എഡ്യൂക്കേഷൻ മേഖല എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. ഈ സെസ്സിൻ്റെ വ്യത്യാസം എന്താണ്, ടാക്സും സെസ്സിൻ്റെ വ്യത്യാസം എന്താണ്, ടാക്സ് പങ്കെടുക്കണം നമ്മൾ, പിന്നെ വിതരണം ചെയ്യണം എല്ലാ സംസ്ഥാനത്തിനും. സെസ് കേന്ദ്ര സർക്കാർ മാത്രമേ വയ്ക്കുള്ളൂ, അതിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ഒരു ആവശ്യമില്ല, അവർ ഇഷ്ടപ്രകാരം കേന്ദ്രത്തിന് ഉപയോഗിക്കുക. അതൊരു പുതിയൊരു കണ്ടുപിടുത്തമാണ് അവർക്ക്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ന്യൂ സദേൺ കോൺഷ്യസ്നെസ് ഇപ്പോൾ കൂടി വരുന്നു നമ്മുടെ രാജ്യത്തിൽ. ദ വർക്കിംഗ്സ് ഓഫ് ആ ഫെഡറൽ സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി സ്ക്യൂഡ് ഇൻ വേസ് ആർ ബിൻ എക്സാസബേറ്റഡ് ബൈ ദ പോളിസീസ് ഓഫ് ദ ബി ജെ പി ലെഡ് യൂണിയൻ ഗവൺമെൻറ്. അത് ഭരണഘടനത്തെ പ്രശ്നം മാത്രമല്ല, ആ ഭരണഘടനത്തെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് നമ്മൾ ഭരിക്കുന്ന സർക്കാർ, അതിനെക്കുറിച്ചാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിന് ഈ വിഷയത്തിനെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ചാൽ മാത്രമേ പറ്റൂ. കാരണം നമ്മൾക്ക് ഇതിനെയും കാട്ടി ഇനിയും വലിയ വിഷയം വരാൻ പോണത്, ഞാൻ പറഞ്ഞപോലെ പാർലമെൻറ്റിൻ്റെ ഡീലിമിറ്റേഷൻ ഇവർ കൊണ്ടുവരുമ്പോൾ, 91st അമെൻമെൻറ്റ് 2026 ലാപ്സ് ആകും. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഇപ്പോൾ 2026 ലാപ്സ് ആകുമ്പോൾ, അഥവാ അവർ 25 ഒരു സെൻസസ് ചെയ്താൽ 26 പുതിയൊരു ഡീലിമിറ്റേഷൻ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് പല സാധ്യതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ ലോക്സഭയിൽ 543 സീറ്റാണ്. അവരതിനെ നിലവിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു ഫ്ലോറായി വെച്ചിട്ട് ഈ സീറ്റിനെ കൂടാം. പിന്നെ യു പിയിലും ബീഹാറിലും രാജസ്ഥാനിലൊക്കെ അവർ സംസ്ഥാന പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റ് ഒരു 10-800 പേരുണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പുതിയ പാർലമെൻറ്റ് കെട്ടിയിരിക്കുന്നത്. വലിയൊരു കോൺഫറൻസ് ഹാൾ പോലെ ഒരു വലിയൊരു ഒരു കെട്ടിടമാണത്. അപ്പോൾ അതിലങ്ങനെ ആൾക്കാർ, അതൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ ഈ 543 തന്നെ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ കേരള പോലൊരു സംസ്ഥാനം 20 MP പകരം അതൊരു 14 MP സംസ്ഥാനമാവും. യു പി നേരെ മറിച്ച് 80 പോയിട്ട് 100-120 വരെ എത്താൻ സാധിക്കും അവസാനത്തെ കണക്ക് പ്രകാരം. ഇതൊരു ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്കറിയാം, വിമൻസ് റിസർവേഷൻ ബില്ല് അവർ പറഞ്ഞിട്ടുണ്ട്, ഡീലിമിറ്റേഷൻ ചെയ്ത ശേഷമേ ഞങ്ങൾക്ക് അതിനെ നടപ്പിലാക്കാൻ സാധിക്കും. ഡീലിമിറ്റേഷൻ നിയമപ്രകാരം ആദ്യം ഒരു സെൻസസ് നടത്തണം, സെൻസസ് നടത്തിയിട്ടില്ല. അപ്പം നമ്മൾക്ക് അവരുടെ ഉദ്ദേശം ഒരുമാതിരി കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 24 തിരഞ്ഞെടുപ്പ്, 25 സെൻസസ്, 26 ഡീലിമിറ്റേഷൻ, 29 പുതിയ സർക്കാരിൽ അവർക്ക് ഇഷ്ടപ്രകാരമുള്ള ഹിന്ദി ബെൽറ്റിൽ വോട്ടും സീറ്റും. ഇതാണ് അവരുടെ ഒരു ക്ലിയർ രാഷ്ട്രീയ തിങ്കിങ്. ഈ വലിയ കെട്ടിടത്തിനെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്രകാരം പിന്നെ യു പി കാരെയും കൊണ്ടുവരാം, ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാം. ഒരു പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഒരു 2/3 മെജോറിറ്റി ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഒരു ഉദാഹരണം പറയണം. എല്ലാ വർഷവും പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരൻ എണീച്ച് പറയും, ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹോനാ ചെഹിയെ എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം ഒരു നാഷണൽ ലാംഗ്വേജ് ആക്കി പ്രഖ്യാപനം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജസാണ്. നാഷണൽ ലാംഗ്വേജ് പറഞ്ഞതില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് വലിയ വായിച്ചാൽ അത് തെറ്റാണ്. ഇന്ത്യയ്ക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. എല്ലാ ലാംഗ്വേജും നാഷണൽ ലാംഗ്വേജാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണഘടനത്തെ റെക്കഗ്നൈസ് ചെയ്യുന്ന 22 ഭാഷയും നാഷണൽ ലാംഗ്വേജായി എടുക്കുക നമ്മൾക്ക്. പക്ഷേ അവർ പറയണത് ഹിന്ദിയെ ഒറ്റയ്ക്ക് ഒരു നാഷണൽ ലാംഗ്വേജാക്കി പ്രഖ്യാപിക്കണമെന്ന്. അതിൻ്റെ ഒരു അവസരം അവർക്ക് കിട്ടാൻ പോണത് ഈ ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടാണ്.